എന്നുള്ളത് കത്തില്ല ഒരു ലോഡാ ഒരു ദിവസം കത്തുള്ളൂ അതിനെ നവീകരിച്ച ഈ 30 ലക്ഷത്തിന്റെ പദ്ധതിയിൽ എല്ലാ രീതിയിലേക്കുമുള്ള നമ്മുടെ മറ്റേ കളക്ഷൻ ഇതുകൾ സോർട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലേക്കുള്ള പുതിയ നമ്മുടെ പിറ്റുകൾ അതുപോലെ തന്നെയുള്ള പരിപാടികളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മറ്റേ ബയോ കമ്പോസ്റ്റിൻ്റെ പുതിയ പ്ലാന്റ് അതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്ലാന്റ് ആണ് ഉദ്ദേശിക്കുന്നത് അതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഈ വർഷം ഞാൻ അതിനകത്തൊരു ഒരു വിഷ്വൽ കണ്ടതിനകത്തുള്ളൊരു ഒരു പുഴയുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്വപ്നം പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്നാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെള്ളം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ ഇതിനകത്ത് വന്നപ്പോൾ മഴവെള്ള സംഭരണികളോ അല്ലെങ്കിൽ മഴവെള്ള കൊയ്ത്ത് നടത്താൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ രണ്ട് സ്ഥലങ്ങളിൽ കണ്ടു. സ്കൂളുകളിൽ ഇത് തീർത്തും നടത്തിയിട്ടില്ല, പുറത്തുള്ളവർക്ക് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ചെയ്തിരിക്കുന്നത്. വെള്ളമില്ല എന്ന് വിഷ്വലി പറയുകയും വെള്ളത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സാധ്യതയുള്ളൊരു ഒരു ഏരിയയാണ് മഴവെള്ള ഹാർവെസ്റ്റിംഗ് എന്നുള്ളത്. അതിനുള്ള ശ്രമങ്ങൾ വല്ലതും നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊരു സാധ്യതയായിട്ട് കാണാനുള്ള ശ്രമം നടത്തിക്കൂടെ എന്ന് എനിക്കൊരു ചോദ്യം ഉണ്ടല്ലോ സാറേ. കിണർ റീചാർജിങ്ങിൽ ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ ജില്ലയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഒരു 1.25 ലക്ഷം റുപ്യ അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ മറ്റേ പൊതുസ്ഥാപനങ്ങളാണ്, ഏത് വീടുകളാണ് ഈ കിണർ റീചാർജ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിലേക്ക് എന്നുള്ളത് നമ്മുടെ ഇത് കൊടുത്ത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അത് ബന്ധപ്പെടുത്ത അതിൻ്റെ ഏജൻസിയെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. രണ്ട് മറ്റേ കിണർ അല്ലെങ്കിൽ മറ്റേ പുഴയില്ല എന്നുള്ളത് നമ്മുടെ തൊട്ടുള്ളത് ആ അകലെ നിന്നുള്ള പുഴയിൽ നിന്ന് വരെ ഇപ്പോൾ വെള്ളമടിച്ച് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് നമ്മുടെ തിരുത്തിക്കുളങ്ങര പദ്ധതി. ഈ വർഷം പൂർത്തീകരിക്കും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു, ടെൻഡർ കഴിഞ്ഞു, ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ള പദ്ധതിയിൽ എവിടെ നിന്ന് സാധ്യതയുണ്ടോ അത് വെച്ച് തന്നെ ചെയ്യുന്നു. എങ്കിൽ പോലും വെള്ളത്തിൻ്റെ ദൗർബല്യം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആ രീതിയിലേക്ക് കാർഷിക രംഗത്ത് ഞങ്ങൾ ഇടപെടുന്നുണ്ട്. വലിയ സാന്നിധ്യം ഇപ്പോൾ മാള ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. അല്ല, ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് എനിക്ക് തോന്നിയത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തന്നെ ഒരു പറഞ്ഞു, മുനിസിപ്പാലിറ്റി ആകുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഒരു വാക്ക് പറയണ്ടേ. നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോയതിനു ശേഷമാണ് ഒരു വലിയ ചിന്തയിലേക്ക് ഉണ്ടാകുന്നത്. ചിന്തയുണ്ടാകുന്നതും ആഗ്രഹം ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ ബേസിക്കുള്ള കുറേ കാര്യങ്ങൾ എവിടെയൊക്കെ ഒരു കാൽക്കുലേഷൻ തെറ്റിയ പോലെ പലപ്പോഴായിട്ട് എനിക്ക് പറച്ചിലും തോന്നി, കണ്ടപ്പോഴും തോന്നി. മാള പഞ്ചായത്തിന് ജൂറി മെമ്പേഴ്സ് നൽകുന്ന മാർക്സ് ചോദിക്കാം. മാള പഞ്ചായത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നത് 15-ൽ 10.5. 15-ൽ 10.5. 10-ൽ 6.5. 10-ൽ 7. 10-ൽ 7. മാള പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്സ് 60-ൽ 41.5. ഈ പഞ്ചായത്തിനെ നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാൻ SMS അയക്കേണ്ട ഫോർമാറ്റ് GKE SPACE MLA SPACE 10-ൽ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന മാർക്ക്. SMS ചെയ്യേണ്ട നമ്പർ 537252. ഇനി നമ്മുടെ യാത്ര പാലക്കാട് ജില്ലയിലെ കോട്ടായി പഞ്ചായത്തിലേക്കാണ്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തം ഒഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലേ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 38% വനിതാ മെമ്പർമാരുണ്ട്. ആസൂത്രണ മേഖലയിലെ സ്ത്രീകളുടെ ഈ മുന്നേറ്റം കുടുംബശ്രീയുടെ വരവോടെ ഉൽപാദന മേഖലയിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. കുടുംബശ്രീയുടെ വിവിധ പ്രവർത്തനങ്ങളുമായി എത്തുന്നു പാലക്കാട് ജില്ലയിലെ കോട്ടായി ഗ്രാമപഞ്ചായത്ത്. നമുക്ക് സ്വാഗതം ചെയ്യാം പാലക്കാട് ജില്ലയിലെ കോട്ടായി ഗ്രാമപഞ്ചായത്തിന് ഈ വേദിയിലേക്ക്. കോട്ടായി
ഇടായി ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ശ്രീമതി ടി സി കുഞ്ഞുമോൾ, ശ്രീ പി എം വേലായുധൻ, ശ്രീമതി കുഞ്ഞലക്ഷ്മി, ശ്രീമതി പ്രേമകുമാരി, ശ്രീ പഴന്നൻകുട്ടി. കോട്ടായി പഞ്ചായത്തിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് മാഡം ആ നാടിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്? സംഗീത ചക്രവർത്തിയായ ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായതും അതോടൊപ്പം തന്നെ രാജ്യാന്തര പ്രസിദ്ധി നേടിയ പ്രാണത്യാഗം ചെയ്ത മേജർ രാമസ്വാമിയുടെ ജന്മം കൊണ്ടും അതുപോലെ തന്നെ കഥകളി ആചാര്യനായ ഗുരു കുഞ്ചുകുറുപ്പിൻ്റെ ജന്മം കൊണ്ടും ഒട്ടനവധി പ്രഗത്ഭരായ വ്യക്തികളുടെ ജന്മം കൊണ്ടും കോട്ടായി ഗ്രാമപഞ്ചായത്തിന് വളരെയധികം അനുഗ്രഹീതമായി തീർന്നിട്ടുണ്ട്. നമുക്കിനി കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ ചില ഗ്രാമകാഴ്ചകൾ കാണാം. ചരിത്ര പ്രസിദ്ധമായ ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ഒട്ടേറെ മഹാന്മാരെ സംഭാവന ചെയ്യുകയും ചെയ്ത പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ കോട്ടായി. കർണാടക സംഗീതത്തിൽ ചക്രവർത്തിയായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മം കൊണ്ടും നിരന്തര സാന്നിധ്യം കൊണ്ടും അനുഗ്രഹീതമായിരുന്നു ഈ ഗ്രാമപഞ്ചായത്ത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണാർത്ഥം യേശുദാസ് പണികഴിപ്പിച്ചതാണ് ഈ സപ്തസ്വര മണ്ഡപം. ഇത് അദ്ദേഹത്തിന്റെ വെങ്കല പ്രതിമയാണ്. ഇവിടെ 7 തമ്പുരു കൊണ്ടാണ് ഈ തൂണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനടുത്ത പഞ്ചായത്തായ മങ്കരയിലെ താവളം എന്ന സ്ഥലത്ത് വിശ്രമിച്ച ടിപ്പു സുൽത്താനും പടയാളികളും പുഴ കടന്ന ഈ പഞ്ചായത്തിന്റെ അതിർത്തിയിലൂടെ പാലക്കാട് കോട്ടയിലേക്ക് പോയി. കോട്ടയിലേക്കുള്ള വഴി കോട്ടായി മാറി, പിന്നീടാണ് അത് കോട്ടായി മാറിയത്. എന്തൊക്കെയാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ? വികസന പ്രവർത്തനങ്ങൾ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിലെടുത്തു പറയുന്നത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനമാണ്. സമഗ്ര നെൽകൃഷി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമഗ്ര വിദ്യാഭ്യാസമുണ്ട്. അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള വൈദ്യുതി എല്ലാവർക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് കുടുംബശ്രീയാണ്. നമുക്ക് കോട്ടായിയുടെ വികസന കാഴ്ചകൾ കാണാം ഇനി. എന്ത് രസമല്ലേ ഇവിടേക്ക് കാണാൻ, ഭയങ്കര രസമായിരിക്കുന്നു. ഇത് പാലക്കാട് ജില്ലയിലെ കോട്ടായി ഗ്രാമപഞ്ചായത്താ. ആയിരത്തി തൊള്ളായിരത്തി 1950കളിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാൽ ചരിത്രത്തിൽ ഇടം നേടിയ പഞ്ചായത്താണ് കോട്ടായി. അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രി കാമരാജ് ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായൊരു സംസ്കാരമാണ് പാലക്കാട് ജില്ലയിലെ കോട്ടായിക്കുള്ളത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൃഷി തന്നെ. 2007-2008 വർഷത്തെ ഹരിതകീർത്തി അവാർഡ് പാലക്കാട് ജില്ലയ്ക്കായിരുന്നു. രാമകൃഷ്ണേട്ടനാണ് കിട്ടിയത്. രാമകൃഷ്ണേട്ട, ഇവിടെ ജൈവകൃഷിയാണല്ലോ അല്ലേ? ജൈവകൃഷിയാണ്. ഇത് എവിടെ എന്തൊക്കെ കൃഷിയാണ്? ഇവിടെ ഞാൻ പടവലുണ്ട്, പാവലുണ്ട്, പയറ്, ചീര, മത്തൻ, ഇളവൻ, നേന്ത്രവാഴയുണ്ട്. എങ്ങനെ ഇതിന്റെ സെയിലൊക്കെ? ഇതിന്റെ സെയിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കോട്ടായി ഒരു 3 പഞ്ചായത്ത് കൂടെ കുറച്ച് കർഷകരെ എടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് ഇവിടെ VAPCയുടെ കേരള സർക്കാരിൻ്റെ സഹായത്തോടെയാണ്. കർഷകർ നടത്തുന്ന മാർക്കറ്റാണ്. അപ്പം ഞങ്ങളത് അതിൽ കർഷകരെ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് 300 രൂപ വെച്ച് പ്രകാരം തിരിച്ച് ഒരു മെമ്പർഷിപ്പ് എടുത്ത് അതിനെ ഓരോ ഗ്രൂപ്പ് തിരിച്ച് സർക്കാരിൻ്റെ ഓഫീസർമാരുടെ അവരുടെ സഹായത്തോടെ ഗ്രൂപ്പ് തിരിച്ച് അതിൽ നിന്ന് ഇവിടെ വന്ന് ഒരു 300 പേരുണ്ട്, 300 മെമ്പർമാരുണ്ടാവും. ആ 300 മെമ്പർ കൂടെ ചേർന്ന് ഒരു കൂട്ടായ്മയിലൂടെ ഒരു കൃഷി ചെയ്യുകയാണ്. പഞ്ചായത്തിൻ്റെ സഹായത്തോടെ കൃഷിഭവൻ വഴി ഇവിടുത്തെ കർഷകർക്ക് വിത്തും വളവും ധനസഹായവും നൽകുന്നുണ്ട്. കൂടാതെ ഈ വർഷം മുതൽ 1 ഹെക്ടറിന് 2500 രൂപ ഉഴവ് കൂലിയും കൊടുക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് കുടുംബശ്രീക്കാർ കുറച്ച് പാട്ടകൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കാം. ഇവിടെ എത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? 2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. നിങ്ങൾ എത്ര പേരാ ചെയ്യുന്നത്? ഞങ്ങൾ 17 ആളുണ്ട്. ഞങ്ങൾ 5 ആൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. സാമൂഹിക മാറ്റം സ്ത്രീകളിലൂടെ എന്ന ആശയം ശക്തമായ കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെ പ്രാവർത്തികമാക്കുകയാണ് കോട്ടായി.
പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ള സ്വയം സഹായ സംഘങ്ങൾ, ജാഗ്രതാ സമിതികൾ, ആശ്രയ പദ്ധതി, ബാല